നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹളം വെച്ചു പോകാൻ എനിക്കറിയാം. അവൻ മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യത്തോടെ എഴുന്നള്ളി നിന്നിട്ടുണ്ട്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നാണ്. ഇപ്പൊ തന്നെ ഇവിടെ നടക്കാൻ പോകുന്നൊക്കെ പറയുന്ന ശാസ്ത്രമുണ്ട്, പറയാനറിയാം. പക്ഷെ പറ്റിക്കലാണ് സ്വപ്നം. നിങ്ങൾ കുറെ ബഹളം വെക്കും, അത്രേ ഉള്ളൂ. അതിന് വന്നതല്ല, ശാന്തമായി നിന്നുകൊണ്ട് സത്യവചനം നിങ്ങളോട് പറയാനാണ്. അവൻ ഇനി ഇതിന്റെ കട്ടി കൂടിക്കൂടിയേ വരത്തുള്ളൂ. അവൻ ഒരു സംശയവും വേണ്ട, ചങ്ങനാശ്ശേരി ആയാലും കോട്ടയമായാലും തിരുവനന്തപുരമായാലും എവിടെയായാലും കാര്യം പറഞ്ഞിട്ടേ വീട്ടിൽ പോകത്തും. സ്വതം ഇന്ന് ഇവിടെയാ മരണമെങ്കിൽ ചാകാൻ തയ്യാറായ വന്നത് സ്വതം. അതുകൊണ്ട് ഇപ്പം നന്നായിട്ടൊക്കെ ഇരുന്നാൽ കൊള്ളാം. ഇച്ചിരി കൂടെ മുന്നോട്ട് പോകുമ്പം കട്ടി കൂടിയത് വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ചിലപ്പോൾ ഇപ്പൊ ചിരിക്കുന്നവരുടെയൊക്കെ ചിരി എന്നാൽ ഉതിരി പോകും. സ്വതം ഇന്നത്തെ ആത്മീയ സമൂഹത്തിന് പറ്റിയ തെറ്റ്, അവന് കുറെ സൗഖ്യവും അത്ഭുതവും അടയാളങ്ങളുമൊക്കെ ഈ പച്ച ശരീരത്തിൽ 80 വയസ്സിനകത്ത് അവൻ കിട്ടുന്ന കുറെ ഭൗതിക വിടുതലുകൾ അവന് ദൈവമനുഷ്യനാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നുള്ള ചിന്തയില ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മുൻപോട്ട് പോകുന്നെങ്കിൽ തെറ്റിപ്പോയി. ക്യാൻസർ സൗഖ്യമായതിന്റെ പേരിലോ മുഴമാറിയതിന്റെ പേരിലോ ശവമുയർത്തതിന്റെ പേരിലോ സ്വർഗം ലഭിക്കൂല. നീ ഏത് മുഴുത്ത പെന്തിക്കോസുകാരനായാലും നീ ഏത് CSI-ക്കാരനായാലും നീ ഏത് കത്തോലിക്കനായാലും ഏത് മത്തോലക്കാരനായാലും ഏത് യാക്കോബയക്കാരനായാലും ഏത് പാസ്റ്ററായാലും പള്ളിയിലച്ചനായാലും സുവിശേഷകനായാലും ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇവിടുത്തെ ന്യൂ ജനറേഷൻ അനുജരന്മാരോട് കാപട്യം കാണിക്കുന്ന വഞ്ചനക്കാരോട് വിളിച്ചു പറയാ, അവയ അത്ഭുതമോ അടയാളമോ ഒരിക്കലും സ്വർഗത്തിലെത്തിക്കത്തില്ല. സ്വർഗത്തിലെത്തിക്കുന്നത് ശുദ്ധീകരണമാണ്, ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ്യ പറഞ്ഞു. അവർക്ക് ആകപ്പാടെ അറിയാവുന്നത് യേശു എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തിൽ 90-ഓ 100-ഓ വയസ്സ് വരെ ജീവിക്കുന്നതിനിടയ്ക്ക് സൗഖ്യവും അത്ഭുതവും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനപ്പുറത്തോട്ട് യേശു ആരാന്ന് ഇന്നും ജനത്തിനറിയത്തില്ല. ഇന്ന് അത്ഭുതം നടത്തുന്ന പല ഉപദേശിമാർക്കും അറിയത്തില്ല. അവർക്കും അത്രേ അറിയത്തുള്ളൂ, ഇപ്പൊ തന്നെ വിടുതൽ, ഇപ്പൊ തന്നെ സൗഖ്യം, ഇപ്പൊ തന്നെ കടഭാരം മാറും, ഇപ്പൊ തന്നെ വിടുതൽ. ഇതിനങ്ങാപ്പുറത്തോട്ടൊന്നും അറിയത്തില്ല. ആന സ്വത്രം എന്നാൽ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ചിലപ്പം രോഗം സൗഖ്യമായി എന്ന് വരാം, ചിലപ്പമായില്ലെന്ന് വരാം. സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അസംഖ്യാസംഖ്യം അനർത്ഥങ്ങളിൽ നിന്ന് നീതിമാനെ രക്ഷിക്കുന്ന എല്ലാറ്റിൽ നിന്നും വിടിവിക്കുന്ന ഒരു നിത്യതയുടെ വെളിപ്പാട് മുമ്പിലുണ്ട്. സ്നേഹിത, അവൻ 80 വയസ്സിനകം നിന്റെ ഇട്ടിട്ട് പോകുന്ന, നീ വിട്ടിട്ട് പോകുന്ന ഭൗതിക വിടുവലല്ല, നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ യേശു ക്രിസ്തുവിന്റെ നിത്യരക്ഷയിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകവും നീയും തമ്മിൽ എന്ത് വ്യത്യാസം? ലൂസിഫറിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. നീ മാനസാന്തരപ്പെടണമെന്ന് പരിശുദ്ധാത്മാവിൽ പറയുക. ഇനി ചങ്ങനാശ്ശേരിയിൽ ഒന്നും വന്ന് പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയ മോഹമൊന്നുമില്ല. ദൈവം അയച്ചാൽ ഇനിയും വരും, ഇല്ലെങ്കിൽ എങ്ങും പോകുകയില്ല. സ്തോത്രം വഴി പ്രസംഗിക്കും. സ്തോത്രം കരങ്ങളെ ഉയർത്തി കല്ലേറിയാറാണ്. സകലത്തിൽ നിന്നും വേർപെടണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കണ്ടാലും സകലതും പുതുതാക്കപ്പെടുന്നു. പുതുതായി ജീവിക്കണം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. വിസ്തരിക്കാൻ സമയമില്ല. വേർപാട് 4-5 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൈക്കൊള്ളുക. അപ്പോസ്തലന്മാരുടെ ഉപദേശമല്ലാത്ത ഒത്തിരി ഉപദേശം ഈ ചങ്ങനാശ്ശേരി എന്നവരോട് എടുത്തിട്ടു. സ്വതം സജിത്തിന്റെ ഉപദേശമല്ല അപ്പോസ്തോലിക ഉപദേശം. സജിത്തിന്റെ ഉപദേശം
കല്ലൂടിയനും കത്തുവേശയെടുക്കാം. എന്നാൽ അപ്പോസ്തോലിക ഉപദേശത്തിൽ അയോഗ്യമായ അപ്പം തിന്നുകയോ ഈ പാനപാത്രത്തിന് കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അതുകൊണ്ട് സജിത്തിന്റെയും ജോളോറൻസിന്റെയും തങ്കുവിന്റെയും താരുവിന്റെയും സാമച്ചമ്പുള്ളൂരിന്റെയും സാൻ ജോസഫ് കുമരകത്തിന്റെയും അനി ജോർജിന്റെയും കള്ളയാത്മാവിന്റെ കള്ളവ്യാപാരത്തിന്റെ പുറകെ ആളുകൾ ഓടരുത്. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. പിതാക്കന്മാരുടെ ഉപദേശത്തിന്റെ അതിരു മാറ്റരുത്. സത്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കാൻ ജനം മുൻപോട്ട് വരണം. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നീ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തണമേ.